നമസ്കാരം. കൊച്ചിയെ കിടുകിടാകറപ്പിച്ച നടി ലീന മരിയാപ്പോളിന്റെ ബ്യൂട്ടി പാർലറിൽ നടന്ന വെടിവയ്പിനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. മുംബൈയിലേക്കും പാകിസ്ഥാനിലേക്കും ഓസ്ട്രേലിയയിലേക്കും നീണ്ടുകിടക്കുന്ന അധോലോക മാഫിയകളുടെ ബന്ധമാണ് നടി ലീനയുടെ സ്ഥാപനത്തിലെ വെടിവയ്പ്പിന് പിന്നിൽ. അതായത് വൻ അധോലോകവും മയക്കുമരുന്ന് വ്യാപാരവും കൊച്ചിയിലേക്കും എത്തിയെന്നർത്ഥം. ലോകം നടുങ്ങുന്ന അധോലോകം കൊച്ചിയിൽ വന്നിരിക്കുന്നു. ശബരിമല തിരക്കിലും മതിൽപ്പണിയുടെ തിരക്കിലും പാവം മലയാളികൾ പെട്ടുപോയപ്പോൾ അവരുടെ സ്വപ്ന നഗരം അധോലോകം കീഴടക്കുന്ന വലിയ കാഴ്ചയാണ് കാണുന്നത്. പനമ്പിള്ളി നഗറിലെ ബ്യൂട്ടി പാർലറിലാണ് വെടിവയ്പ്പുണ്ടായത്. വൈകിട്ട് 3:30 ബൈക്കിലെത്തിയ രണ്ടു പേരാണ് വെടിവെച്ചത്. നടി ലീന മരിയാപ്പോളിന്റെ സ്ഥാപനമാണ് ഇത്. നടിയുടെ അധോലോക ബന്ധങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് ആരെയും ഞെട്ടിപ്പിക്കും വിധമാണ്. നടി ലീന മരിയയിൽ നിന്നും 25 കോടി രൂപ ആവശ്യപ്പെട്ട് അധോലോകം നടത്തിയ വൻ നീക്കമായിരുന്നു വെടിവയ്പ്പിന് പിന്നിൽ. 25 കോടി രൂപയാണ് ഇവർ ആവശ്യപ്പെട്ടത്. എന്നാൽ പണം നൽകാൻ ഉടമ തയ്യാറായില്ല. പോലീസിൽ പരാതി നൽകി. ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് അക്രമികൾ വെടിവയ്പ്പ് നടത്തിയതെന്ന് കരുതുന്നു. വെടിവയ്പ്പിന് ശേഷം ഇവർ രക്ഷപ്പെട്ടു. രക്ഷപ്പെടുന്നതിനിടെ മുംബൈ അധോലോക ഗുണ്ടയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു കടലാസ് സ്ഥലത്ത് ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. നമ്മുടെ കൊച്ചി ഇങ്ങനെയൊക്കെയായി. നടി ലീന മരിയാപ്പോൾ സിനിമ ആർട്ടിസ്റ്റാണെങ്കിലും അധോലോക ബന്ധത്തിലും മറ്റും മുന്നിൽ തന്നെയുണ്ട്. ചെന്നൈ കാനറ ബാങ്കിൽ നിന്നും 19 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ഇവർ. മുംബൈ അധോലോക നേതാവ് രവി പൂജാരിയുടെ പേരിലായിരുന്നു ഫോൺ കോൾ വന്നത്. പട്ടാപ്പകൽ നഗരത്തിലെ ബ്യൂട്ടി സലൂണിലേക്ക് വെടിയുയർത്തവർ ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ പേരിലായിരുന്നു. സിനിമാ താരം ലീന മരിയയുടെ ബ്യൂട്ടി സലൂൺ വെടിവയ്പ്പിലൂടെ വീണ്ടും വാർത്തയിൽ നിറയുകയാണ് മുംബൈ അധോലോക കുറ്റവാളി ഛോട്ടാരാജന്റെ ഈ സന്തത സഹചാരി. അതായത് കൊച്ചിയിലെ അധോലോകം മുംബൈക്കും അപ്പുറത്ത് പാകിസ്ഥാനിലേക്കുമൊക്കെ നീളുന്ന രഹസ്യങ്ങളുടെ ഭയപ്പെടുത്തുന്ന കണികളാകുന്നു. കർണാടകയിലെ ഉടുപ്പിയിലാണ് രവി പൂജാരിയുടെ ജനനസ്ഥലം. ചെറുപ്പത്തിൽ തന്നെ പഠനം ഉപേക്ഷിച്ച രവി ജോലി തേടി മുംബൈയിലെത്തി. അധോലോക രാജാക്കന്മാരുടെ വിളനിലമായിരുന്ന മുംബൈയിലെ അന്ധേരിയാണ് രവി പൂജാരിയിലെ കൊടും കുറ്റവാളിക്ക് ജന്മം നൽകിയത്. 90s തുടക്കത്തിലെ 7 വർഷക്കാലം രവി പൂജാരിയെ ലോകമറിഞ്ഞില്ല. അന്ധേരി തെരുവിലെ 100 കുറ്റവാളികളിൽ ഒരാൾ മാത്രമായിരുന്നു അയാൾ. തുടർന്ന് തന്റെ ശത്രുവായിരുന്ന ബാലാസാൾട്ട എന്ന ക്രിമിനലിനെ കൊലപ്പെടുത്തിയതോടെയാണ് രവി കുപ്രസിദ്ധനായത്. ആ കൊലപാതകം മുംബൈയിലെ ക്രിമിനലുകളുടെ കൂട്ടത്തിൽ രവിക്ക് ഒരു നേതാവിന്റെ പരിവേഷം നൽകി. അതൊരു തുടക്കമായിരുന്നു. മുംബൈ അധോലോക തലവൻ ഛോട്ടാരാജന്റെ സംഘത്തിലേക്കുള്ള ക്ഷണം. രാജന് സമാനമായ കുറ്റവാളി എന്ന നിലയിലേക്കുള്ള രവിയുടെ പരിണാമത്തിന് വേഗത കൂടി. അധികം താമസിയാതെ ഛോട്ടാരാജന്റെ വലം കൈയായി രവി മാറി. 90s മധ്യത്തിൽ ദുബായിലേക്ക് കടന്ന രവി പൂജാരി അവിടെ ആദ്യം കൈവച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു. ഭീഷണിയും ഗുണ്ടാപിരിവുമായി രവി കളം പിടിച്ചു. രാഷ്ട്രീയത്തിലും സിനിമാ മേഖലയിലും ഇയാൾക്ക് വേരോട്ടമുണ്ടായിരുന്നു. ഈ അധോലോകവുമായാണ് നടി ലീന മരിയയുടെ ബന്ധങ്ങൾ നീണ്ടുകിടക്കുന്നത്. പൂജാരി ഇപ്പോൾ ഇന്ത്യയിലില്ല. മറ്റൊരു പേരിൽ ഇയാൾ ഓസ്ട്രേലിയയിൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.